നമസ്കാരം. അഞ്ച് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തീപാറുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വീഡിയോ കോൺഫറൻസിലൂടെ നിരവധി റാലികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചരണ പരിപാടികൾ കൊഴുപ്പിക്കുകയാണ്. ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് പ്രചരണത്തിനായി വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഉത്തർപ്രദേശിലെയും ഗോവയിലെയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും നടനുമായ ശ്രീ ജി കൃഷ്ണകുമാർ പ്രചരണ തിരക്കിലാണ്. അദ്ദേഹം തത്വമയി ന്യൂസിനോട് ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ജി കൃഷ്ണകുമാർ, താങ്കൾ പ്രചരണത്തിൻ്റെ ചൂടിലാണ് എന്നറിയാം. എന്തൊക്കെയാണ് താങ്കളുടെ പുതിയ ചുമതലകൾ? അവിടുത്തെ പ്രചരണ പരിപാടികളെക്കുറിച്ച് എന്തൊക്കെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? അഞ്ച് സംസ്ഥാനങ്ങളിൽ തന്നെ വിളിക്കാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ അവിടെ മലയാളി പോക്കറ്റ്സ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മലയാളി പോക്കറ്റ്സിൽ പോയി നമുക്ക് പ്രവർത്തിക്കുമ്പോഴത്തേക്ക്, ഇപ്പൊ ഉത്തർപ്രദേശ് പോലെ ഒരു വലിയ സംസ്ഥാനമാണ്, അവിടെ പോയി നമ്മളെ വലമറിക്കാനൊന്നും അല്ല പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ, എണ്ണാൻ കുഞ്ഞു നന്നാലായത് നമ്മൾ പോയി വർക്ക് ചെയ്യുക. അപ്പൊ അവിടെ പ്രത്യേകിച്ച് യോഗിജിയുടെ മണ്ഡലം എന്ന് പറയുന്ന ഗോരഖ്പൂർ, അതിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് മലയാളിയും പാർട്ടിക്കകത്തെ അതിശക്തനും നാഷണൽ സെക്രട്ടറിയും 15 ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തിയുമായ ശ്രീ അരവിന്ദ് മേനോൻ എന്ന വ്യക്തിയാണ്. അപ്പൊ മേനോൻജി നേരിട്ട് വിളിച്ചു, കൃഷ്ണകുമാറി വരണം, എത്ര ദിവസം, ഞാൻ എത്ര ദിവസം വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ 3 ദിവസം അവിടെ പോയി പല സ്ഥലങ്ങളിലായിട്ടാണ് വർക്ക് ചെയ്തത്. സന്ത് കബീർ നഗറുണ്ട്, ഖലീലാബാദ് ഉണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് എല്ലാ ഇന്റീരിയേഴ്സിലാണ് അവിടെ പോയി അവരുടെ ഒപ്പം വർക്ക് ചെയ്ത് വളരെ ഒന്നാമത്തെ കാര്യം, അവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കേന്ദ്രത്തിൽ മോഡിയും അവിടെ ശ്രീ യോഗിയും, ഈ രണ്ടുപേരുടെയും കൂടി ഒരു പവർ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും വികസനത്തിന്റെ നായകന്മാരാണ്. നമ്മൾ ഈ 10, 60, 70 വർഷമായിട്ട് 3-4 കുടുംബങ്ങള്, ഈ കൊള്ളേരി കുടുംബങ്ങളാണല്ലോ ഇവിടെ ഭരിച്ചത്, SP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BSP ആയിക്കോട്ടെ, ഈ നാടിനെ നശിപ്പിച്ചിട്ടിട്ട് ഇന്ന് ഇവിടെ നിന്ന് പറയും UP അങ്ങനെ, ഗുജറാത്ത് ഇങ്ങനെ എന്ന് പറയും. ആ നാടിനെ ഇന്ന്, അതായത് നമ്മൾ 100% വികസനത്തിലോട്ട് കൊണ്ടുപോകുന്നു, അതായത് ഒന്നുമില്ലാതെ കിടന്ന രാജ്യത്തെ, ആ സംസ്ഥാനത്തെ ഇന്ന് ഉയർത്തുന്ന രീതികൾ നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോ വല്ലാത്തൊരു സന്തോഷമാണ് ഇത്തരം ഇങ്ങനത്തെ സ്ഥലത്ത് പോയി നമുക്ക് വർക്ക് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു ക്ഷണം വന്നു, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, കടമയാണ്, അതുകൊണ്ട് സന്തോഷപൂർവ്വം ജോലി ചെയ്തിട്ട് മടങ്ങി. ശ്രീ കൃഷ്ണകുമാർ, കേരളത്തിലെ മാധ്യമങ്ങൾ വിലയിരുത്തുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവ് BJP സീറ്റ് കുറയും എന്നതാണ് UPയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. എങ്ങനെയാണ് ഈ വിലയിരുത്തലിനെ കാണുന്നത്? അല്ല, ഈ എഴുതിയ പത്രങ്ങൾ തന്നെ അത് സത്യം എഴുതിയിട്ടുണ്ട്. അവര് പറയുന്നു സമാജ്വാദിയുടെ തിരിച്ചുവരവ്, പിന്നെ കഴിഞ്ഞ തവണത്തിനേക്കാൾ സീറ്റ് BJP കുറയും. അപ്പൊ ഇതിനകത്ത് 2 അഭിപ്രായം ഒരു കാര്യത്തിലുള്ളൂ, BJP ഭരിക്കില്ലെന്നോ അല്ലെ സമാജ്വാദി ഭരിക്കുന്നോ ഒന്നും പറയില്ല, BJP സീറ്റ് കുറയാൻ സാധ്യത എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ നമ്മൾ ജയിച്ചതായിട്ട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതാണ് അതിന്റെ സത്യവും. കാരണം ഇതേ പത്രങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ വയനാട്ടിൽ നിന്ന് നിൽക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു, കോൺഗ്രസ് ഭരണത്തിൽ വരുന്നതും പറഞ്ഞവരാണ്. ഇതെന്താ സംഭവിച്ചെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇത്തരം വാർത്തകളൊക്കെ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. വാളയാർ കഴിഞ്ഞാൽ പിന്നെ ഇത്തരം വാർത്തകളൊന്നും ഇല്ല. എന്തിനാ, ഇതേ നിയമസഭയ്ക്കകത്ത് 300-ൽ പരം സീറ്റുള്ള BJP വെറും 3 സീറ്റ് മാത്രമുള്ള കോൺഗ്രസുമാണ് ഈ പറയുന്നത്. അതുകൂടി ഒന്ന് ഓർക്കണം. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ആരോടൊന്നും തോന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹവും സ്വപ്നങ്ങളും എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് അവരങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, തുടർ ഭരണം, അതും UPയുടെ ചരിത്രം തിരുത്തി കുറിക്കുന്ന വിജയമാണ്. കാരണം ഇന്നേ വരെ ഒരേ പ്രധാനമന്ത്രി അടുപ്പിച്ച് മുഖ്യമന്ത്രി അടുപ്പിച്ച് 2 തവണ ഭരിച്ചിട്ടില്ല. അത് ചരിത്രം തിരുത്തി കുറിക്കുന്ന വിജയമാണ് ഇത്തവണ BJP ഉണ്ടാകാൻ പോകുന്നത്. മലയാളി വോട്ടർമാരുടെ ഇടയിലായിരിക്കുമല്ലോ താങ്കളുടെ ഒരു പ്രചരണവും പരിപാടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതും? അങ്ങനെ ആയിരിക്കുമല്ലോ. മലയാളി വോട്ടർമാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? 100% കാരണം നമ്മൾ കേരളത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇവർ കാണുന്നതാണ്. അതായത് ദേശീയവാദ പാർട്ടികള് ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നല്ല ബോധവാന്മാരാണ് മലയാളികളെന്നുള്ളതല്ല, ഭാരതത്തിൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഇപ്പൊ എന്നെ അവിടെ ചെന്നപ്പോ ഞാൻ ഈ മലയാളി പോക്കറ്റ്സിൽ മാത്രം പോകാമെന്ന വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ശ്രീ മേനോൻജി, അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളിലും വളരെ കാര്യമായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് പാർട്ടി പ്രവർത്തനത്തിൽ എന്ന് പറയുമ്പോൾ വളരെ താഴെ അങ്ങ് ദൂരെ കിടക്കുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് വരികയാണ്, അസാമാന്യ സ്നേഹത്തോടെ. പിന്നെ അവർ പറയുന്നത് ഞങ്ങൾക്ക് മലയാളി പോക്കറ്റ്സ് ഒന്നും അല്ല,
ഞങ്ങളുടെ എല്ലാ മണ്ഡലത്തിലും വരണം എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തായിട്ട് ഇവർ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുക. അപ്പൊ ഞാനിത് അറിഞ്ഞു, കാരണം വെച്ചാൽ നമ്മളങ്ങനെ പച്ചവെള്ളം പോലെ ഹിന്ദി പറയുന്ന ആളല്ല, പക്ഷെ ഹിന്ദി പറയാൻ അറിയാം. അതുകൊണ്ട് അവരുടെ കൂടെ ചേർന്ന് അങ്ങേയറ്റം സന്തുഷ്ടമായിട്ട് അങ്ങ് പ്രവർത്തിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് നിയന്ത്രണങ്ങൾ അവിടെയുണ്ട്. തിരഞ്ഞെടുപ്പ് രംഗത്ത് നിരവധി നിയന്ത്രണങ്ങളാണ് ഉള്ളത്, റാലികൾക്കും മറ്റും നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അമിത്ഷാ തന്നെ സ്ഥാനാർത്ഥി അഭ്യർത്ഥനയുമായി വീട് വീടാന്തരം കയറിയിറങ്ങുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. ഈ വളരെ മാതൃകാപരമായ ഈ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബി ജെ പി എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ 19 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം സംസാരത്തിനിടയ്ക്ക് ചോദിച്ചു, ഇലക്ഷൻ റിസൾട്ട് കണ്ടിരുന്നു, തോറ്റത് അറിഞ്ഞിരുന്നു, അതിനുശേഷം മണ്ഡലത്തിൽ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ല, ഇറങ്ങി പ്രവർത്തിച്ചോ ഞാൻ ഇല്ല. അപ്പൊ അദ്ദേഹം ചെറിയ ചിരി ഇരിച്ചിട്ട്, നല്ല തെറ്റില്ല, തോൽക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാവും, പ്രത്യേകിച്ച് നമുക്ക് ഒരു ഗുജറാത്ത് പോലെ അത്ര ആൾബലമുള്ള സ്ഥലമല്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നാളെ തിരുവനന്തപുരത്ത് നാട്ടിൽ ചെന്നിട്ട് ഇറങ്ങണം, ഇറങ്ങി നടക്കുക ജനങ്ങളുടെ ഇടയിൽ കൂടി. അന്ന് തൊട്ട് ഞാൻ എന്ത് ചെയ്തു, സമ്പർക്കം മനസ്സോട് വിചാരിച്ച അന്ന് തൊട്ട് ഞാൻ ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കുക. ചിലപ്പോൾ ഷൂട്ടിംഗ് കാസർഗോഡ് ആയിരിക്കും, അവിടെ ചെന്നാൽ അവിടെ സമ്പർക്കം നടത്തുക, മാവേലിക്ക ആയിക്കോട്ടെ അവിടെ നടത്തുക, കണ്ണൂർ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എവിടെ ഷൂട്ടിംഗ് നടക്കുന്നു, ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ മണ്ഡലത്തിൽ മുഴുവൻ നടക്കുക, രാവിലെ തൊട്ട് രാവിലെ വൈകുന്നേരം വരെ എല്ലാ പ്രവർത്തകരെയും കാണുക, എല്ലാവരുടെയും വീടുകളിൽ പോവുക, ഒരു സമ്പർക്കം തുടങ്ങി വെക്കാം. ഇപ്പോഴാകുമ്പോൾ ഒരു ഗുണമുണ്ട്, ഇലക്ഷൻ ഒന്നും തൊട്ട് മുമ്പിലില്ല. അപ്പോൾ ഒരു അജണ്ട വെച്ചല്ല, നമ്മൾ നമ്മുടെ പാർട്ടി വളർന്നാൽ മതിയല്ലോ. അപ്പൊ നാളെ ആര് ഇലക്ഷൻ വന്നാലെന്താ, നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് പാർട്ടി ജയിച്ചാൽ നമ്മൾ ജയിച്ചതിന് തുല്യമായിട്ടാണ് പ്രധാനമന്ത്രിയും ഇപ്പൊ അമിത്ഷായും കാണിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ സാധാരണ ഒരു പ്രവർത്തകനായി എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്തുകൂടാ? അപ്പൊ മാതൃകയാണെന്ന് ചോദിച്ചില്ലേ, മാതൃക ആണെന്നല്ല, ഇതൊരു ഏറ്റവും ഉത്തമമായ മാതൃകയാണ്, പ്രവർത്തകർക്ക് ആവേശം ഉണർത്തുന്ന ഒരു മാതൃകയാണ്. നന്ദി ശ്രീ കൃഷ്ണകുമാർ, തത്വമയി ന്യൂസിനോടൊപ്പം ചേർന്നതിന്, ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.